ഹാൻഡ്സ് ഓൺ ബ്ലാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റാഫേൽ മെസ്സിയെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലെയർ അനാലിസിസ് വീഡിയോ ആയിരുന്നു ചെയ്തത്. എന്നാൽ ഈ ഒരു വീഡിയോ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ റാഫേൽ മെസ്സിയുടെ പൊസിഷനിങ്ങും അതുപോലെ റാഫേൽ മെസ്സിയെ കൊണ്ട് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകാൻ പോകുന്ന അറ്റാക്കിംഗ് ഗുണങ്ങളും ഡിഫെൻഡിങ് ഗുണങ്ങളും കൂടാതെ ഒരു ഒഗ്ബച്ചിയായിട്ടും അതുപോലെ കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ച ഒരു വിങ്ങർ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് തോന്നുന്നു, അർണോൾഡ് ഇസോക്കോ എന്ന് പറയുന്ന വിങ്ങറായിരുന്നു. അദ്ദേഹവുമായിട്ടൊരു ചെറിയൊരു കമ്പാരിസനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒഗ്ബച്ചിയായിട്ടൊരു കമ്പാരിസൺ ഒരു പോസിബിളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഒഗ്ബച്ചെ സെൻറ്റർ ഫോർവേഡും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ വിങ്ങായിട്ട് വിങ്ങറായിട്ട് കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ കൂടി നിങ്ങൾക്ക് ആ പ്ലെയറിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഗ്ബച്ചയും അതുപോലെ തന്നെ റാഫേൽ മെസ്സിയുമായിട്ടൊരു കമ്പാരിസൺ ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടുതലായിട്ട് ഒരുപാട് പ്രേക്ഷകർ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് കാരണം ഞാൻ ഒഗ്ബച്ചയേക്കാളും ബെറ്റർ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് മാത്രമാണ് റാഫേൽ മെസ്സിയുടെ ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളീ കാണുന്ന ചിത്രത്തിൽ ടെക്നിക്കലായിട്ട് മെസ്സിക്ക് ഒഗ്ബച്ചയേക്കാളും കൂടുതൽ ആട്രിബ്യൂട്ട് ഉള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് മെസ്സിയുടെയും സെക്കൻഡ് കോളം ഒഗ്ബച്ചയുടെയാണ്. കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പറയുകയെന്ന് വെച്ചാൽ ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ കോർണേഴ്സ് കൺവേർട്ട് ചെയ്ത് ഗോളാക്കാനുള്ള എബിലിറ്റി കൂടുതൽ മെസ്സിക്കാണ്. കാരണം മെസ്സിക്ക് ജമ്പിങ് റീച്ചൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ കോർണറിൽ 20-ൽ 10 പോയിൻ്റ് ഉണ്ട്. എന്നാൽ നേരെ മറിച്ച് ഒഗ്ബച്ചയ്ക്ക് അത് 9 പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു വിങ്ങറായി കളിക്കുന്നത് കൊണ്ട് തന്നെ റാഫേൽ മെസ്സിയുടെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു ക്വാളിറ്റി ക്രോസിംഗ് ക്വാളിറ്റി തന്നെയാണ്. അതായത് തീർച്ചയായും ഒഗ്ബച്ചയേക്കാളും കൂടുതലാണ് മെസ്സിക്കുള്ളത്. മെസ്സിക്ക് 11 പോയിൻറ്റ് ഉണ്ട് ക്രോസിംഗ് എബിലിറ്റിയിൽ. ഒഗ്ബച്ച ഒരു സെൻറ്റർ ഫോർവേഡ് ആയതുകൊണ്ട് നമ്മൾ ക്രോസിംഗ് എന്നുള്ള എബിലിറ്റി പരിശോധിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി ഞാനിവിടെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അത് വെറുതെ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നോക്കുമ്പോൾ ഹെഡിങ് കപ്പാസിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഫ്രീ കിക്കുകളിലും കോർണറുകളിലും വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് മെസ്സി, ഒഗ്ബച്ചയേക്കാൾ ബെറ്റർ ആയിട്ട്. കാരണം മെസ്സിക്ക് ഹെഡിങ് കപ്പാസിറ്റി 14 ഉണ്ട്, എന്നാൽ ഒഗ്ബച്ചയ്ക്ക് അത് 11 മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഫിസിക്കൽ അഡ്വാൻറ്റേജസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആക്സിലറേഷൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഫസ്റ്റ് കോളത്തിലുള്ളത് മുഴുവനും മെസ്സിയുടേതാണ്, അത് നിങ്ങളെ വിട്ടുപോകരുത്, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോകും. എക്സലറേഷൻ്റെ കാര്യം പറയുമ്പോൾ 11 പോയിൻറ്റ് മാത്രമേ മെസ്സിക്കുള്ളൂ, അതായത് ഒഗ്ബച്ചയ്ക്ക് 15 പോയിൻറ്റ് ഉണ്ട്. അപ്പോൾ ഒഗ്ബച്ച തന്നെയാണ് എക്സലറേഷൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഇനി എഗ്ലിറ്റിയിലും മെസ്സി തന്നെയാണ് പുറകോട്ട്, 10 പോയിൻറ്റ് അദ്ദേഹത്തിന് എഗ്ലിറ്റിയിലുള്ളൂ. എന്നാൽ ഒഗ്ബച്ചയ്ക്ക് 13 പോയിൻറ്റ് ഉണ്ട്. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബോൾ ബാലൻസ്, അതായത് ബോൾ കൺട്രോൾ. ബോൾ കൺട്രോൾ കൂടുതലുള്ളത് മെസ്സിക്കാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, അദ്ദേഹം ബോൾ കൺട്രോൾ ചെയ്ത് കളിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടെയും നോക്കുക എന്ന് വെച്ചാൽ മെസ്സിക്കാണ് 14 പോയിൻറ്റ് ഉള്ളത്, ഒഗ്ബച്ചയ്ക്ക് 12 പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ജമ്പിങ് റീച്ച്, ഒരു ഹെഡിങ് കപ്പാസിറ്റി ഉള്ള പ്ലെയറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജമ്പിങ് റീച്ച്. അത് അദ്ദേഹത്തിന് മെസ്സിക്ക് നല്ലതുപോലെ തന്നെ ഉണ്ട്, ഒഗ്ബച്ചയേക്കാളും ബെറ്റർ ആയിട്ട് 14 പോയിൻറ്റ് അദ്ദേഹത്തിനുണ്ട്, ഒഗ്ബച്ചയ്ക്ക് 11 പോയിൻറ്റ് മാത്രമേ ജമ്പിങ് റീച്ചിലുള്ളൂ. ഫിറ്റ്നസിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ മെസ്സി തന്നെയാണ് മുന്നിൽ, 12 പോയിൻറ്റ് അദ്ദേഹത്തിന് 20-ൽ ഉണ്ട്, ഒഗ്ബച്ചയ്ക്ക് 10 പോയിൻറ്റ് ഉള്ളൂ. എന്നാൽ പേസ് ഒഗ്ബച്ചയ്ക്കാണ് കൂടുതൽ, 14 പോയിൻറ്റ് ഒഗ്ബച്ചയ്ക്ക് ഉണ്ട്. അപ്പോൾ അതായത് സ്പീഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ മെസ്സിയേക്കാളും ഒരു പടി മുന്നിലാണ് ഒഗ്ബച്ച, കാരണം അദ്ദേഹത്തിന് ആക്സലറേഷനും പേസും കൂടുതലാണ്. പിന്നെ സ്റ്റാമിന അവർ രണ്ടുപേരും ഈക്വലാണ്. അപ്പോൾ നമുക്കത് 90 മിനിറ്റ്സ് കളിപ്പിക്കാൻ രണ്ടുപേരെയും പെർഫെക്റ്റായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന രണ്ട് പ്ലെയേഴ്സാണ് അവർ, സ്റ്റാമിന ഉള്ളതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ സ്ട്രെങ്ത്തിലും മെസ്സിയാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത്, 15 പോയിൻറ്റ് അദ്ദേഹത്തിന് സ്ട്രെങ്ത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ മെസ്സി ഒഗ്ബച്ച കമ്പാരിസൺ ഇവിടെ ആവശ്യമില്ലാത്തതാണ്. എങ്കിൽ കൂടി ഞാൻ മെസ്സിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തത് മാത്രമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് മെസ്സിയും അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും മുംബൈ സിറ്റി എഫ് സിയുടെ വലത്ത് വിങ്ങിൽ ഒരു ചാട്ടുളി പോലെ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന അർണോൾഡ് ഇസോക്കയെക്കുറിച്ച്. അദ്ദേഹമാണ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ISL നടത്തിയൊരു പ്ലെയർ അർണോൾഡ് ഇസോക്കോ. അദ്ദേഹത്തിൻ്റെ ക്രോസുകളിൽ നിന്നാണ് മൊഡുസുഗോ കൂടുതലായിട്ടും ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹവുമായിട്ട് മെസ്സി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആദ്യത്തെ ആട്രിബ്യൂട്ട് തന്നെ നോക്കുകയെന്ന് വെച്ചാൽ ടെക്നിക്കലായിട്ട് നമുക്ക് നോക്കുകയെന്ന് വെച്ചാൽ കോർണറുകളിൽ അദ്ദേഹത്തെക്കാളും, അതായത് അർണോൾഡ് ഇസോക്കോയേക്കാളും ബെറ്റർ ആണ് റാഫേൽ മെസ്സി. അദ്ദേഹത്തിന് 10 പോയിൻ്റ് ഉണ്ട് മെസ്സിക്ക്, എങ്കിൽ അർണോൾഡ് ഇസോക്കോന് 3 പോയിൻ്റേ ഉള്ളൂ.
നമുക്കതൊരു അഡ്വാൻറ്റേജ് ആണ് മെസ്സിയുടെ കാര്യത്തിൽ. കാരണം മെസ്സി നല്ല വിങ്ങർ ആണെങ്കിൽ കൂടി നല്ല ഹെഡിങ് കപ്പാസിറ്റിയും കൂടി വരുമ്പോൾ നമുക്ക് കോർണറുകളിലും അതുപോലെ ഫ്രീ കിക്ക് സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ അർണോൾഡ് മെയിനായിട്ടും അദ്ദേഹം ക്രോസിങ്ങിന് മാത്രമാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇനി ക്രോസിങ് നോക്കുക വെച്ചാൽ നമുക്ക് മെസ്സി തന്നെയാണ് ബെറ്റർ അർണോൾഡിനേക്കാളും. ഒരു പോയിന്റ് കൂടുതലാണ് മെസ്സിക്കുള്ളത്, 11 പോയിന്റ് ഉണ്ട്, അർണോൾഡിന് 10 പോയിന്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഡ്രിബിളിങ്ങിലും ഒരുപടി മുന്നിൽ മെസ്സി തന്നെയാണ്, 10 പോയിന്റ് ഉണ്ട്, അർണോൾഡിന് 8 പോയിന്റേ ഉള്ളൂ. ഇനി ഹെഡിങ് കപ്പാസിറ്റി നോക്കുകയെന്ന് വെച്ചാൽ അതും നമുക്ക് അർണോൾഡിനേക്കാളും ബെറ്ററാണ് മെസ്സി. അർണോൾഡിന് 9 പോയിന്റ് മാത്രമേ ഉള്ളൂ, മെസ്സിക്ക് 14 പോയിന്റ് ഉണ്ട്. ഇനിയാണ് നമ്മൾ കറക്റ്റ് കമ്പാരിസണിലേക്ക് വരുന്നത്. അതായത് ഒരു വിങ്ങേഴ്സിന് വേണ്ട ഏറ്റവും കൂടുതൽ നല്ല ആട്രിബ്യൂട്ട്സ് അടങ്ങിയ ഫിസിക്കൽ ആട്രിബ്യൂട്ടാണ് നമ്മളതിന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ആക്സിലറേഷൻ നോക്കുന്ന വെച്ചാൽ മെസ്സിക്ക് 11 പോയിന്റേ ഉള്ളൂ, എന്നാൽ അർണോൾഡ് ഇസോക്കോന് 17 പോയിന്റ് ഉണ്ട്. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ വിങ്ങുകളിൽ കൂടി കുതിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അഗിലിറ്റി രണ്ടുപേരും സെയിം ആണ്, 10 പോയിന്റ് മാത്രമേ ഉള്ളൂ. ബോൾ കൺട്രോൾ മെസ്സിക്കാണ് കൂടുതൽ, 14 പോയിന്റ് ഉണ്ട്, എന്നാൽ അർണോൾഡിന് 11 പോയിന്റേ ഉള്ളൂ. ജമ്പിംഗ് റീച്ച് രണ്ടുപേർക്കും സെയിം ആണ്, 14 പോയിന്റ് വീതം. എന്നാൽ നാച്ചുറൽ ഫിറ്റ്നസ്സിലും പേസിലും സ്റ്റാമിനയിലും മെസ്സി പിറകോട്ടാണ്. എല്ലാം അർണോൾഡ് 18, 17, 15 പോയിന്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. സ്ട്രെങ്ത്തിൽ മെസ്സിയാണ് മുന്നിൽ. അപ്പം നമുക്ക് ഏകദേശം ഒരു കൺക്ലൂഷനിലെത്താന്ന് വെച്ചാൽ അർണോൾഡ് ഇസോക്കോയുടെ അത്ര പേസ് ഇല്ലെങ്കിൽ കൂടി അർണോൾഡിനേക്കാളും അടിപൊളിയായിട്ട് ക്രോസ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് മെസ്സി. അപ്പോൾ നിങ്ങൾക്ക് മെസ്സിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് മെസ്സിയെ നമ്മുടെ അറ്റാക്കിങ്ങിൽ ഏതൊക്കെ രീതിയിൽ ഉപകാരപ്രദമാവുമെന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണ വിങ്ങേഴ്സ് ക്രോസ് ചെയ്തിട്ട് സ്ട്രൈക്കേഴ്സ് ഗോളടിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. ഇവിടെയും വലിയ മാറ്റമൊന്നുമില്ല. എൽക്കോയുടെ പ്ലാൻ പ്രകാരം വിങ്ങേഴ്സിന് നല്ല രീതിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് കളിയിൽ. സാധാരണ നമ്മൾ കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷനിൽ കാണുന്നതാണ് ത്രൂ ബോളുകൾ ഒരുപാട് വരുന്നത്. നമ്മളെ ടീമിലും ത്രൂ ബോൾ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയൊരു പ്ലെയർ ഉണ്ട്, സെർജിയോ സിഡോ, അതുപോലെ തന്നെ മരിയോ ആർക്കസും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സിഡോ കൊടുക്കുന്ന ത്രൂ ബോള് മെസ്സി കണക്ട് ചെയ്യുന്നു. മെസ്സി നല്ല പേസുള്ള വിങ്ങർ ആയതുകൊണ്ട് തന്നെ, വിങ്ങിൽ കളിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മെസ്സി കണക്ട് ചെയ്തിട്ട് നേരെ ഒഗ്ബെച്ചയ്ക്ക് ക്രോസ് കൊടുക്കുന്നു, ഒഗ്ബെച്ച ഗോൾ സ്കോർ ചെയ്യുന്നു. ഇത് യൂഷ്വലായിട്ട് നമ്മൾ കാണുന്ന ഒരു കോച്ചിൻ്റെ ഒരു അറ്റാക്കിംഗ് ടാക്ടിക്സ് ആണ്. അതുപോലെ തന്നെ യൂഷ്വലായിട്ട് കാണുന്ന മറ്റൊരു ടാക്ടിക്സാണ് ഇതേ സെയിം ടാക്ടിക്സിൽ മെസ്സി ഒഗ്ബെച്ചയ്ക്ക് ക്രോസ് കൊടുക്കാതെ കട്ട് ബാക്ക് ചെയ്തിട്ട് സിഡോറ് തന്നെ ഒരു പാസ് കൊടുക്കുന്നു, സിഡോ ഗോൾ സ്കോർ ചെയ്യുന്നു. ഇത് നമ്മൾ വിങ്ങേഴ്സിൽ നിന്നും സാധാരണയായിട്ട് കണ്ടുവരുന്ന രണ്ട് അറ്റാക്കിംഗ് മൂവ്മെൻറ്റ്സ് ആണ്. മറ്റൊരു അറ്റാക്കിംഗ് സിറ്റുവേഷനായിട്ട് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള റാൽഡ്രോ ത്വാരയ്ക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് മെസ്സി. കാരണം ലാൽഡ്രോ ത്വാര അറ്റാക്കിന് വേണ്ടി മുന്നോട്ടേക്ക് പോകുമ്പോൾ ലാൽഡ്രോ ത്വാരയുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മെസ്സി കുറച്ച് പിന്നോട്ടേക്ക് ഇറങ്ങി വന്ന് കളിക്കുന്നു. ആ ഒരു കളി രീതിയായിരിക്കും എൽക്കോയുടെ പ്ലാനിൽ മെസ്സിക്കും അതുപോലെ തന്നെ ലാൽഡ്രോ ത്വാരയ്ക്കും ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു സിറ്റുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലാൽഡ്രോ ത്വാര ഒരു ബോൾ ക്രോസ് ചെയ്യുമ്പോൾ അത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു കൗണ്ടർ അറ്റാക്കിങ് കിട്ടാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കൗണ്ടർ അറ്റാക്കിങ്ങിൽ വളരെ ഫലപ്രദമായിട്ട് എതിർ ടീമിലെ സ്ട്രൈക്കറിനെ തടയാനുള്ള കഴിവ് മെസ്സിക്കുണ്ട്. കാരണം അവരൊരു ആ നമ്മുടെ അവരുടെ ബോക്സിൽ നിന്ന് ഒരു ത്രൂ ബോൾ നമ്മുടെ ബോക്സിലേക്ക് കൊടുക്കുമ്പോൾ അവരുടെ സ്ട്രൈക്കർ ആ ബോളിന് വേണ്ടി ചാർജ് ചെയ്ത് കുതിക്കുന്നതാണ്. ആ ഒരു സിറ്റുവേഷനിൽ തന്നെ മെസ്സിയിലെ ഡിഫൻഡീവ് കഴിവ് അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൽഡ്രോ ത്വാരയ്ക്ക് പകരം അദ്ദേഹം പിറകോട്ടിറങ്ങി വന്ന് ആ ബോൾ കളക്ട് ചെയ്യുകയും ആ കൗണ്ടർ അറ്റാക്കിംഗ് നമുക്ക് നശിപ്പിക്കാനും പറ്റും. ഇനി മറ്റൊരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹാഫിൽ എതിർ ടീമിൻ്റെ അറ്റാക്കിംഗ് വരുമ്പോൾ എതിർ ടീമിൻ്റെ വിങ്ങേഴ്സിനെ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്താൻ ലാൽഡ്രോ ത്വാരയ്ക്ക് പറ്റിയെന്ന് വരില്ല. കാരണം ഒരുപാട് വിദേശ വിങ്ങേഴ്സ്, നല്ല പേസുള്ള വിങ്ങേഴ്സ് ഓരോ ടീമിനുള്ളത് കൊണ്ട് തന്നെ ലാൽഡ്രോ ത്വാരയ്ക്ക് ഒറ്റയ്ക്കൊരു വിങ്ങറെ തടയിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ മെസ്സി നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകും. കാരണം മെസ്സിക്ക് നല്ല ഡിഫൻഡിങ് ആട്രിബ്യൂട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ചിട്ട് രണ്ടുപേരെ വെച്ച് നമുക്ക് അദ്ദേഹത്തെ എതിർ ടീമിലെ കളിക്കാരനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിൽ മുസ്തഫയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് കളിക്കാനും പറ്റും. അപ്പം നമുക്ക് ഡിഫൻസിനെ സ്ട്രോങ് ആക്കാൻ മെസ്സിയുടെ ഈ കഴിവ് ഒരുപാട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ എൽക്കോന് പറ്റും. അപ്പോൾ മെസ്സിയെ എൽക്കോ എന്തായാലും ഒരു വിങ്ങറായിട്ട് മാത്രമേ യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. 90%.
എന്നാലും ആവശ്യഘട്ടത്തിൽ നമ്മുടെ ഒഗ്ബെച്ചയ്ക്ക് പരിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഒഗ്ബെച്ചയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വന്നാൽ മെസ്സിയെ സെൻറ്റർ ഫോർവേഡായിട്ട് കളിപ്പിക്കാനും അദ്ദേഹത്തിന് മുതിർന്നേക്കാം. എന്നാൽ മെസ്സിയിലെ ഒരു നല്ല ക്വാളിറ്റി കണ്ടിട്ട് എനിക്ക് മറ്റൊരു പൊസിഷനിലും കൂടി അദ്ദേഹത്തെ കളിപ്പിക്കാൻ പറ്റും എന്നൊരു തോന്നൽ. അദ്ദേഹത്തിൻ്റെ ഒരു ബോൾ കൺട്രോളും എല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഒരു മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയർ തന്നെയാണ്. അതായത് അറ്റാക്കിംഗ് സമയത്തല്ല, നമ്മൾ രണ്ട് ഗോളിനൊക്കെ ലീഡ് ചെയ്യുന്ന സമയത്ത് ബോള് ഹോൾഡ് ചെയ്ത് കളിക്കാൻ ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് മെസ്സി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മെസ്സി നമ്മുടെ മുസ്തഫയേക്കാൾ ബോള് ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയർ തന്നെയാണ് മെസ്സി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രീതിയിലും അദ്ദേഹത്തെ ഉപയോഗപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണിത്. അപ്പോൾ മെസ്സിയെക്കുറിച്ച് ഈ അത്രയോ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്കത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കമൻസ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും സൈനിങ് ഓഫ്.